വാട്സപ്പ് കാണുന്ന നല്ല കിടിലൻ സ്റ്റാറ്റസ്. നമ്മൾ സ്റ്റാറ്റസ് ഉണ്ടാക്കുന്ന വീഡിയോ മുമ്പ് പലതും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോ കാണുന്ന ഒരു ഫോട്ടോ, ആ ഫോട്ടോക്ക് എഫക്റ്റുകളും മ്യൂസിക് ഒക്കെ കൊടുത്തിട്ടുള്ള അടിപൊളി സ്റ്റാറ്റസുകൾ, അതെങ്ങനെ ഉണ്ടാക്കുക? അതിനെ പറ്റിയ ഒരു ട്രിക്കാണ് ഇന്നത്തെ വീഡിയോ. തീർച്ചയായിട്ടും വാട്സപ്പ് ഉപയോഗിക്കുന്നവർക്ക് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുന്നവർക്ക് ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുകൂടാതെ നമ്മുടെ സുഹൃത്തുക്കൾ ഇടുന്ന സ്റ്റാറ്റസ് അതെങ്ങനെ ഡൗൺലോഡ് ചെയ്യുക? ഇന്ന് ആരോ ചോദിച്ചു കണ്ടിക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്യല്ലേ എന്ന്. സ്ക്രീൻ റെക്കോർഡ് ഒന്നും ചെയ്യേണ്ട, നമ്മളെ ഫോണിൽ തന്നെ ഒരു ആപ്ലിക്കേഷൻ ഒന്നും ഇല്ലാണ്ട് നമുക്ക് സുഹൃത്തുക്കൾ വെച്ച സ്റ്റാറ്റസ് ഷെയർ ചെയ്യാം. അതെങ്ങനെയാണെന്നും കാണിച്ചുതരാം. ആദ്യം നമുക്ക് കിടില സ്റ്റാറ്റസ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് നമ്മൾ സെഫിക്സ് പ്രോ എന്ന് പറയുന്ന ചെറിയൊരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുക. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. എങ്ങനെ ഇതിൽ ഉണ്ടാക്കാൻ നോക്കാം, ജസ്റ്റ് സിമ്പിൾ ആയിട്ടൊന്ന് ഞാൻ ഉണ്ടാക്കി കാണിച്ചുതരാം. ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ വരിക. ഇവിടെ നമുക്ക് ഒരുപാട് പ്രീസെറ്റ്സ് കാണാം. ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ജസ്റ്റ് ഒരു പ്രീസെറ്റ് ഞാൻ ഒന്ന് ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ ഒരു പ്ലസ് ഐക്കൺ ഉണ്ട്, അത് കൂടെ നമുക്ക് എടുക്കാം. ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഗ്യാലറി പെർമിഷൻ കൊടുക്കണം. എനേബിൾ ചെയ്ത് കൊടുക്കുക. ഗ്യാലറി പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഗ്യാലറിയിലേക്കാണ് പോവുക. അവിടുന്ന് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാം. ഞാനൊരു ഫോട്ടോ സെലക്ട് ചെയ്യട്ടെ. ഒരു ഫോട്ടോ ഞാനിവിടെ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ കുറേ എഫക്റ്റുകൾ കാണാം. ഇതോരോന്നും നമുക്ക് ഉപയോഗിക്കാം. ഞാനൊരു എഫക്റ്റ് ഇവിടെ എടുത്ത് അത് നമുക്ക് സ്ക്രീനിൽ എങ്ങനെയാ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വലുതാക്കോ ചെറുതാക്കോ ചെയ്തിട്ട് ആവശ്യമുള്ള ഭാഗത്ത് കൊണ്ടാക്കാം. ഞാനിപ്പോൾ ഏറ്റവും അടിയിൽ ഒരു ഫയർ എഫക്റ്റ് കൊണ്ടാച്ച് എന്നിട്ട് ടിക്ക് മാർക്ക് കൊടുക്കുക. അല്ലെങ്കിൽ ഇവിടെയുള്ള മറ്റ് എഫക്റ്റുകൾ വേണമെങ്കിൽ ഏത് എഫക്റ്റാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതിനുശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. ടിക്ക് മാർക്ക് കൊടുത്താൽ ഒരുപാട് സംഭവങ്ങൾ വേറെയും കാണാം. സ്കൈ, ക്യാമറ എഫക്റ്റ്, എഫക്റ്റ് അങ്ങനെ ഒരുപാടുണ്ട്. ഇവിടെ നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇഷ്ടമുള്ള ടെക്സ്റ്റും അവിടെ ആഡ് ചെയ്ത് അതും ആവശ്യമുള്ള അത്രയും വലുതാക്കി ചെറുതാക്കി ഒക്കെ ചെയ്യുക. എന്നിട്ട് ആവശ്യമുള്ള ഭാഗത്ത് കൊണ്ടാക്കാം. അതുപോലെ തന്നെ അതിന്റെ കളർ ചേഞ്ച് ചെയ്യുക, ഇഷ്ടമുള്ള കളറിലേക്ക് മാറ്റി കൊടുക്കുക. പിന്നെ ഫിൽറ്ററുകളുണ്ട്. അതുപോലെ മ്യൂസിക്, നമുക്ക് ഇഷ്ടമുള്ള ഒരു മ്യൂസിക് നമ്മളെ ഗ്യാലറിയിൽ നിന്ന് ഇതിനെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് മ്യൂസിക് ഞെക്കിയാൽ ഇവിടെ ഏറ്റവും താഴെ ഇമ്പോർട്ട് മ്യൂസിക് എന്നുണ്ടാവും. ഇത് കാണുന്നതൊക്കെ ഇതിൽ ഡിഫാൾട്ട് ആയിട്ടുള്ള മ്യൂസിക്കുകളാണ്, അത് നമുക്ക് വേണ്ട. നമുക്ക് നമ്മളെ ഗ്യാലറിയിലുള്ള മ്യൂസിക് ആഡ് ചെയ്ത് കൊടുക്കാൻ ഇമ്പോർട്ട് മ്യൂസിക് ക്ലിക്ക് ചെയ്യുക. നമ്മളെ ഗ്യാലറി മ്യൂസിക് ഒക്കെ കൂടെ കാണും. ഞാനൊരു മ്യൂസിക്കും അതിനെ ആഡ് ചെയ്ത് കൊടുത്ത് ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള മാറ്റങ്ങളൊക്കെ വരുത്തി എഫക്റ്റുകളൊക്കെ കൊടുത്തതിന് ശേഷം മേലെ ടിക്ക് മാർക്ക് കാണും. ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്താൽ ഇവിടെ എക്സ്പോർട്ട് ആകുന്ന ചെറിയൊരു ടൈം അത് കഴിഞ്ഞാൽ നമ്മളെ ഗ്യാലറിയിൽ ഇത് സേവ് ആവും. ഇവിടെ സേവ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ സേവ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിൻ്റെ സെറ്റിംഗ്സിലൊരു കാര്യം ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ചെയ്യുന്ന സ്റ്റാറ്റസ് അത് ഡീഫാൾട്ടായിട്ട് 6 സെക്കൻഡ് ഉണ്ടാകുക, അത് നമുക്ക് 30 സെക്കൻഡ് വരെ മാറ്റം വരുത്താം. അതിന് ഈ സെറ്റിംഗ്സ് എടുക്കുക. സെറ്റിംഗ്സ് എടുത്താൽ പിക്ചർ ഡ്യൂറേഷൻ എന്നുള്ള ഭാഗം എടുക്കുക. ഇവിടെ നമുക്ക് 6 സെക്കൻഡ് എന്നുള്ളത് 30 സെക്കൻഡിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ അങ്ങനെ അടിപൊളി സ്റ്റാറ്റസുകൾ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സൂപ്പർ സംഭവമാണ്. ഉപയോഗിക്കുക, അഭിപ്രായം അറിയിക്കുക. ഇനി നമുക്ക് നമ്മളെ സുഹൃത്തുക്കൾ വെച്ച സ്റ്റാറ്റസ് അതെങ്ങനെയാണ് നമുക്ക് എടുക്കാനാകുക? അതിന് നിങ്ങൾ കണ്ട സ്റ്റാറ്റസ് ഒക്കെ, അത് വീഡിയോ ആയാലും പിക്ചർ ആയാലും, നിങ്ങളെ ഫോണിൽ ഒരുത്തെ സേവ് ആയിട്ടുണ്ടാവും. അതിനെന്താ ചെയ്യേണ്ടത്? നിങ്ങളെ ഫോണിൽ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യുക. ഫയൽ മാനേജർ ഓപ്പൺ ചെയ്തിട്ട് അതിൽ ഇന്റേണൽ സ്റ്റോറേജ് സെലക്ട് ചെയ്യുക. ഇന്റേണൽ സ്റ്റോറേജ് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ സെറ്റിംഗ്സ് എടുക്കുക. ഇതിൻ്റെ സെറ്റിംഗ്സ് എടുത്താൽ ഷോ ഹിഡൻ ഫയൽസ് എന്നുള്ള ഒരു ഭാഗം ഉണ്ടാവും, അതൊന്ന് ഓൺ ആക്കിയിടുക. അതിനുശേഷം ബാക്ക് വന്നിട്ട് ഇതിൽ വാട്സപ്പിൻ്റെ ഫോൾഡർ നമ്മൾ നോക്കിയെടുക്കുക. വാട്സപ്പ് എടുക്കുക. വാട്സപ്പ് എടുത്തിട്ട് അതിൽ മീഡിയ എടുത്തു കഴിഞ്ഞാൽ മേലെ സ്റ്റാറ്റസ് ഉണ്ടാവും. ഈ സ്റ്റാറ്റസിൽ നമ്മൾ കണ്ട സ്റ്റാറ്റസ് ഒക്കെ ഇവിടെ സേവ് ആയിട്ടുണ്ടാവും. അത് നമുക്ക് ഇവിടുന്ന് നമ്മളെ സ്റ്റാറ്റസ് ആക്കി വെക്കുകയും ചെയ്യുക, അല്ലെങ്കിൽ സേവ് ചെയ്യുകയും ചെയ്യുക, ഷെയർ ചെയ്യുകയും ചെയ്യുക. വളരെ സിമ്പിളാണ്, അതിന് വേറെ ആപ്ലിക്കേഷൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരം തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ചങ്ങായിമാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും കൊടുക്കുക. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തു സ്നാപ്പ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.